അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഞാൻ സലാം മാനക്കിയ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ സുന്നി പ്രസ്ഥാനിക രംഗം രാഷ്ട്രീയപരമായി നാം എവിടെയും ഒന്നുമല്ല എന്നുള്ള ഒരു പല സാഹചര്യങ്ങളും ദുരന്തമായ ഒരു അവസ്ഥ പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം നമുക്ക്, ഈ രീതിയിലുള്ള ഒരുപാട് പല നിയന്ത്രണങ്ങളും നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ പല ഓഫറുകളും നമ്മുടെ മുമ്പിൽ വെക്കാറുണ്ടെങ്കിലും പലപ്പോഴായി നാം ഒരു രാഷ്ട്രീയമായി ഒരു ശക്തിയല്ല എന്നുള്ള ഒരു തോന്നൽ ഇപ്പോഴും പല കക്ഷി രാഷ്ട്രീയ കക്ഷികൾക്കുമുണ്ട്. അതിന് ബദലായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു രാഷ്ട്രീയത്തിലും കൂടെ നമുക്ക് സജീവമായ ഒരു സാന്നിധ്യം ആവശ്യമില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രാഷ്ട്രീയത്തിൽ നമ്മൾ സജീവ സാന്നിധ്യമാണല്ലോ. രാഷ്ട്രീയ പാർട്ടികളിലിരുന്നാൽ പലതും നേടാൻ കഴിയില്ല. അതിപ്പോൾ ഈ സ്റ്റേജിലിരിക്കുന്ന എടക്കുനി അബ്ദുറഹ്മാനോടും ജൗഹറിനോടും ചോദിച്ചാൽ അറിയാം, നമ്മുടെ ഇടത്തും വലത്തും ഉള്ള ആളുകളാണവർ. അപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പലതും ചോദിച്ചു വാങ്ങാൻ കഴിയില്ല, ആവശ്യങ്ങൾ നേടാൻ കഴിയില്ല, കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. കക്ഷിയിൽ ചേർന്നാൽ ചിലപ്പോൾ പ്രതിപക്ഷത്തിരിക്കേണ്ടിയും വരും. നമ്മളെല്ലാ കാലത്തും ഭരണപക്ഷത്താണ്. അൽഹംദുലില്ലാ, ഇപ്പോൾ ഈ കെ എം ബഷീർ, അല്ലാഹു ഇർഹംഹു, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം പ്രകാശമാക്കി കൊടുക്കട്ടെ. ഇവിടെ റിപ്പോർട്ടിൽ വായിച്ചല്ലോ, ബഷീറിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ചു. ഭാര്യയ്ക്ക് മലയാളം യൂണിവേഴ്സിറ്റിയിൽ തൊഴിൽ കൊടുത്തു. അങ്ങനെ നമുക്ക് പ്രാസ്ഥാനികമായി ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റുകളുടെ മുന്നിൽ വെക്കാനും ഒരു പാർട്ടിയിലിരുന്ന ആളുകൾ നേടുന്നതിനേക്കാൾ കൂടുതൽ നേടാനും സാധിക്കുന്നത് ഈ പോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കൊണ്ടാണ്. അതാണ് ഏറ്റവും അഭികാമ്യം എന്ന അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ നിലയ്ക്ക് തന്നെ പോയാൽ മതി.